നമസ്കാരം, തേർഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ നന്ദി കെട്ടവനാണെന്ന് തമിഴ്നാട് ശാന്തി വില്യംസ് പറഞ്ഞത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പണ്ട് മോഹൻലാലിൽ നിന്നും കടമായി വാങ്ങിയ 60,000 രൂപ തിരികെ ചോദിച്ചതാണ് ശാന്തി വില്യംസിനെ ചോടിപ്പിച്ചിരുന്നത്. എന്നാൽ ശാന്തി വില്യംസും കുടുംബവും ഇത്തരത്തിൽ പലരിൽ നിന്നായി പണം വാങ്ങുകയും പിന്നീട് തിരികെ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് പതിവാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തക സുജ പവിത്രൻ. നടി ശാന്തി വില്യംസിനും മരുമകനുമെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തക സുജ പവിത്രൻ. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് താരം ഇവർക്കെതിരെ സംസാരിച്ചിരിക്കുന്നത്. മോഹൻലാൽ 60,000 രൂപ പണ്ടെങ്ങോ കടം കൊടുത്തിട്ട് അത് തിരിച്ചു വാങ്ങിയെന്ന് വേദനയോടെ ശാന്തി വില്യംസ് എന്ന നടി പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു. പറയുക മാത്രമല്ല, നന്ദിയില്ലാത്ത നടനെന്ന് അദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്തു. ഇവരുടെ കുടുംബം മുഴുവൻ ഇങ്ങനെ കടം വാങ്ങി തിരിച്ചു കൊടുക്കാത്ത ടീംസ് ആണെന്നാണ് വ്യക്തമാക്കുന്നത്. ഇവരുടെ മോളുടെ കെട്ടിയോൻ 2013 എന്റെയും ഭർത്താവിന്റെയും കാലു പിടിച്ച് 50,000 രൂപ കടം മേടിച്ചതാണ്. തിരിച്ചു ചോദിച്ചപ്പോൾ മേടിക്കാമെങ്കിൽ മേടിച്ചോ എന്ന് ഭീഷണി. കിട്ടാതായതോടെ കോട്ടയത്ത് അയർകുന്നത്ത് ഞങ്ങൾ ഇവന്റെ പേരിൽ കേസ് കൊടുത്തതാണ്. അന്വേഷിച്ച പോലീസുകാർ പറഞ്ഞത് ലോകം മൊത്തം ഇവൻ കടം വാങ്ങി തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചു പാപ്പർ എന്നാണ്. അവിടുത്തെ ഒരു പോലീസുകാരൻ പറഞ്ഞു ഇവൻ സ്റ്റേഷനിലെത്തി വേറെ ഒരു പരാതി കൊടുത്തു എന്ന്, അവന്റെ ജീവന് അപകടമാണെന്ന്, ഞങ്ങളൊക്കെ അവനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന്. ഇന്നും ആ പൈസ കിട്ടിയിട്ടില്ല. ആ പൈസ തിരിച്ചു കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ചതുകൊണ്ടാണ് അവന് കൊടുത്തത്. പിന്നീട് ഇന്നേ വരെ ഒരുത്തനും കടം കൊടുക്കാറില്ല. ഇങ്ങനെ പറ്റിച്ചു തിന്ന് ജീവിക്കുന്ന കുറെ ചെറ്റകൾ.